മൃഗത്തെ സ്നേഹിക്കും വരെ ഒരാളുടെ ഒരു ആത്മാവിന്റെ ഒരു ഭാഗം പോലും ഉണർന്നിട്ടില്ല. ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഭാവന കുറിക്കുന്ന വരികളാണിത്. ഭാവനയുടെ തിരിച്ചുവരവ് സോഷ്യൽ മീഡിയ ലോകം അതിഗംഭീരമായാണ് ആഘോഷിക്കുന്നത്. എന്റെ ഇക്കാക്കൊരു പ്രേമം ഉണ്ടാർന്ന ചിത്രത്തിലൂടെയാണ് ഭാവനയുടെ തിരിച്ചുവരവ്. തിയേറ്ററിൽ വീണ്ടും ഭാവനയെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപിടി ആരാധകരുണ്ട്. അവർക്കിടയിലേക്ക് ഭാവനയുടെ പുതിയ സിനിമ വരുമ്പോൾ ഭാവന പങ്കുവയ്ക്കുന്ന ഓരോ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കാറുണ്ട്. അങ്ങനെയാണ് ഈ വീഡിയോയും വൈറലാകുന്നത്. ഷറഫുദ്ദീൻ നായകനായി എത്തുന്ന ചിത്രമാണ് എന്റെ ഇക്കാക്കൊരു പ്രേമമുണ്ടായിരുന്നു. ഭാവനയുടെ തിരിച്ചുവരവ് തന്നെയാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ്. മലയാളികൾക്ക് അത്ര പ്രിയപ്പെട്ട താരമാണ് ഭാവന. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമാകുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസും. സെറ്റിൽ നിന്നുള്ള ഹൃദ്യമായ ഒരു വീഡിയോ ആണ് ഇപ്പോൾ താരം പങ്കുവച്ചിരിക്കുന്നത്. ഒരു നായ്ക്കുട്ടിയെ ഓമനിക്കുന്ന ദൃശ്യങ്ങളാണ് ഇതിലുള്ളത്. ഒരു മൃഗത്തെ സ്നേഹിക്കുന്നത് വരെ ഒരാളുടെ ആത്മാവിൻ്റെ ഒരു ഭാഗം ഉണർന്നിട്ടില്ല എന്നാണ് വീഡിയോ പങ്കുവച്ചുകൊണ്ട് നടി കുറിച്ചിരിക്കുന്നത്. ആദിൽ മൈമനൂത്ത് അഷ്റഫാണ് എന്റെ ഇക്കാക്കൊരു പ്രേമുണ്ടായിരുന്നു എന്ന സിനിമ സംവിധാനം ചെയ്യുന്നത്. വിവാഹശേഷം ബാംഗ്ലൂരാണ് ഭാവന ഭർത്താവ് നവീനൊപ്പം താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹശേഷം കന്നഡ സിനിമയിലായിരുന്നു താരം സജീവമായി ഉണ്ടായിരുന്നത്. അതേസമയം സംവിധായകൻ ഭദ്രൻ ഒരുക്കുന്ന ചിത്രത്തിലും ഭാവന പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഭദ്രന്റെ ഇയവ് എന്ന ചിത്രത്തിലാണ് ഷെയ്ൻ നിഗത്തിന്റെ നായികയായി ഭാവന എത്തുക. താരത്തിന്റെ ചിത്രങ്ങൾക്കായി ആരാധകലോകം ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. നമുക്കറിയാം, സിനിമാ ലോകത്ത് നിന്ന് ഭാവന വിട്ടുനിന്നിട്ടില്ല. കന്നഡ സിനിമാ ലോകത്ത് ഏറ്റവും കൂടുതൽ സജീവമായി ഭാവന തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിനിടയിലാണ് മലയാള സിനിമാ പ്രേക്ഷകരുടെ മുന്നിലേക്കും ഭാവന എത്തുന്നത്. എന്തായാലും ഈ രണ്ട് സിനിമകൾ മികച്ചതാകും എന്ന പ്രതീക്ഷയിലാണ് ഭാവനയുടെ ഓരോ ആരാധകരും.